കണ്ണൂരിലെ ആർ എസ് എസ് നേതാവ് അശ്വിനികുമാർ വധക്കേസിൽ മൂന്നാം പ്രതി കുറ്റക്കാരൻ. 13 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി മറ്റന്നാൾ. അശ്വിനികുമാർ കൊല്ലപ്പെട്ട് 19 വർഷത്തിന് ശേഷമാണ് കേസിലെ വിധി. ആർ എസ് എസ് ബൗദ്ധിക് പ്രമുഖും ഹിന്ദുവൈക്യവേദി കണ്ണൂർ ജില്ലാ കൺവീനറും പ്രഗതി കോളേജ് അധ്യാപകനുമായിരുന്ന ഇരിട്ടി പുന്നാട് സ്വദേശി അശ്വിനികുമാർ വധക്കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി. മൂന്നാം പ്രതി ചാവശ്ശേരി സ്വദേശി എം വി മർഷൂക്കൊഴികെ 13 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. പ്രധാന സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻരൂപമായ എൻ ഡി എഫ് പ്രവർത്തകരായ 14 പേരെ പ്രതി ചേർത്തായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് തോമസ്. ഇത്തരം കേസുകളിൽ കോടതി ജാഗ്രത കാട്ടേണ്ടിയിരുന്നു. അപ്പീൽ നൽകും. ഈ കേസിൻ്റെ ആരംഭഘട്ടം മുതൽ അന്വേഷണത്തിലുള്ള പാളിച്ചകൾ, ശരിയായിട്ടുള്ള ഒരു അന്വേഷണം നടത്തായ്മ, ഇതെല്ലാം അന്നു മുതലേ പത്രങ്ങളിലും ജനങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഇതിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുകയും മേൽക്കോടതിയിൽ നിന്ന് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഞെട്ടിക്കുന്ന വിധിയെന്ന് ആർ എസ് എസ് നേതാവ് വത്സൻ തില്ലങ്കേരി. അശ്വിനികുമാറിൻ്റെ മാതാവ് മേൽക്കോടതിയെ സമീപിക്കും. എന്തായാലും അശ്വിനികുമാറിൻ്റെ വൃദ്ധ മാതാവ് ആയിട്ടിപ്പോൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് നീതി കിട്ടുന്നിടത്തും വരെ ഈ കേസിൻ്റെ അപ്പീലുമായി പോകുമെന്നാണ്. നിശ്ചയമായും ഉയർന്ന കോടതികളിൽ വിശ്വാസമുണ്ട്, അനുകൂല വിധി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസും സർക്കാരും പ്രതികളെ സഹായിച്ചതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പുന്നാട് നിന്ന് ഇരിട്ടിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന അശ്വിനികുമാറിനെ ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷം ബസ്സിനുള്ളിലിട്ട് ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു. 24 കണ്ണൂർ.